എല്ലാവർക്കും ലക്ഷ്മി ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി വിമൽ. പിന്നെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മുട്ട ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം എൻ്റെ മോൾക്കൊക്കെ സാദാ ചോറും കറിയൊക്കെ കൊടുക്കുന്നതിനേക്കാളും ഒരു ബിരിയാണി ആയിട്ടൊക്കെ കൊടുത്താൽ വേഗം കഴിക്കും. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇതുപോലൊരു മുട്ട ബിരിയാണിയൊക്കെ ഉണ്ടാക്കി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് മുട്ടയേക്കാളും കൂടുതൽ അവർക്ക് ആ ഒരു ബിരിയാണിയുടെ ടേസ്റ്റാണ് ഇഷ്ടം എൻ്റെ മോൾക്കൊക്കെ. അപ്പം അതുപോലെയോ അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്കൊരു ഗസ്റ്റ് വരികയാണ്, അവർക്ക് സെർവ് ചെയ്യാനായിട്ട് നോൺ വെജ് ഒന്നും സ്റ്റോക്കില്ല, നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്, എന്തെങ്കിലും പെട്ടെന്ന് തട്ടിക്കൂട്ടിയായാലും ഉണ്ടാക്കണം, അങ്ങനെയുള്ള സമയത്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ റെസിപ്പി കൂടിയാണ് ഈ മുട്ട ബിരിയാണി. വളരെ സിമ്പിളാണ്. അപ്പം നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല ടേസ്റ്റിയും സിമ്പിളുമായ മുട്ട ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അപ്പം എന്നും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, എല്ലാവർക്കും ഷെയർ ചെയ്യാം. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു എഗ് ബിരിയാണി ഉണ്ടാക്കാം. എഗ് ബിരിയാണി ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ കുറച്ച് ബാസ്മതി റൈസ് എടുത്ത് കഴുകി 20 മിനിറ്റ് സോക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 5 മുട്ട ഇതുപോലെ നന്നായിട്ട് വേവിച്ചിട്ട് തണുത്ത വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് തോലെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ തണുത്ത വെള്ളത്തിലിട്ട് വയ്ക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഞാൻ ഹോൾ സ്പൈസസ് എടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് ബേ ലീവ്സ്, അതുപോലെ ഒരു 3 ഗ്രാമ്പു, 2 ഏലക്കായ, ചെറിയൊരു കഷ്ണം കറുവപ്പട്ട വേണം. എൻ്റെ കയ്യിൽ 2-3 കുഞ്ഞു കുഞ്ഞു പൊടിയായിട്ടുള്ളതാണ് ഉള്ളത്, അതുകൊണ്ട് ഞാൻ 2-3 കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് 2 ലാർജ് സൈസ് സവാളയാണ് ഇതിലുള്ളത്, മീഡിയം സൈസ് ആണെങ്കിൽ 3 എണ്ണം എടുത്തോളൂ. ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കുക. ഇത് 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഒരു ചെറുനാരങ്ങയുടെ പകുതി വേണം, കുറച്ച് മല്ലിയില വേണം. ഇത് ഒരു 1 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി, അതുപോലെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, വലിയ അല്ലിയാണ്. അപ്പോൾ 1 ഇഞ്ച് നീളത്തിൽ ഇഞ്ചിയുടെ അത്രയും തന്നെ വരുന്ന തരത്തിൽ എടുത്ത്, ചെറുതാണെങ്കിൽ നിങ്ങൾ എടുത്തോളൂ. പിന്നെ പച്ചമുളക് ഒരു 2-3 എണ്ണം എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയുടെ തണ്ട്, ഇതെല്ലാം കൂടി ഒരു അല്പം വെള്ളം ചേർത്ത് നമുക്കൊരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇത് കുറച്ച് കാഷ്യൂ നട്ട്, ഇത് കുറച്ച് കിസ്മിസ്, ഇത് രണ്ടും നെയ്യിൽ വറുത്തെടുത്തതാണ്. പിന്നെ ഇത് ഒരല്പം സവാള ഞാൻ നെയ്യിൽ വഴറ്റി ബ്രൗൺ ആക്കി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് മുകളിൽ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ആവശ്യത്തിന് ഉപ്പ് വേണം. ഞാനിവിടെ എടുത്തേക്കുന്നത് 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ റെഗുലർ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരല്പം കുരുമുളക് പൊടിയോ അതുപോലെ മല്ലിപ്പൊടിയൊക്കെ വേണേൽ ചേർക്കാം, ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. ഇനി നമുക്കിത് എങ്ങനെയാണ് കുക്ക് ചെയ്യാൻ നോക്കാം. ഇത് കുക്ക് ചെയ്യാൻ ആവശ്യത്തിന് ഞാൻ കുറച്ച് നെയ്യ് എടുക്കുന്നുണ്ട്, കുക്കിംഗ് ഓയിലോ നെയ്യോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കുക, അതുകൊണ്ട് ഞാനിവിടെ കാണിക്കുന്നില്ല. ഞാനിന്ന് കുക്കർ ബിരിയാണി ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ലെയർ ബിരിയാണി ചെയ്യണമെങ്കിൽ എൻ്റെ ദം ബിരിയാണി ഉണ്ട്, ചിക്കൻ ദം ബിരിയാണി, അതിൻ്റെ റെസിപ്പി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതുപോലെ ചെയ്തെടുക്കണമെങ്കിലും ചെയ്തെടുക്കാം. ഞാൻ നമ്മുടെ ഒണിയനൊക്കെ വഴറ്റി മാറ്റി വെച്ചില്ലേ, അതിൽ ബാക്കിയുണ്ടായിരുന്ന നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. 1 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ഞാനിവിടെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യ് ഉരുകി വരുമ്പോഴത്തേക്ക് അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് വഴറ്റി കൊടുക്കുക. ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ സവാള ഇത്രയൊക്കെ വഴറ്റിയാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് എല്ലാം കൂടെ ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ആ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ മല്ലിയിലയുടെ കുറച്ച് തണ്ട്. ആ മല്ലിയിലയുടെ തണ്ട് അരച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക മണം കിട്ടുന്നുണ്ട്, അത് ഏത് ബിരിയാണിയിൽ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ അതിലേക്ക് നമ്മുടെ തക്കാളി അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ ഫ്ലെയിം കുറച്ച് ഹൈയിൽ തന്നെ കിടന്നോട്ടെ കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇത് ഒരുപാട് ഇതാവാൻ നിൽക്കണ്ട, നമുക്ക് അടുത്തത് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, ചിക്കൻ മസാല. നമ്മൾ പച്ചമുളക് കൂടെ ഇടുന്നതുകൊണ്ടാണ് 1 ടീസ്പൂണ് മുളക് പൊടിയിൽ ഞാൻ ഒതുക്കിയിരിക്കുന്നത്. നിങ്ങൾക്കിനി എരിവിനനുസരിച്ച് നിങ്ങളുടെ മുളക് പൊടിയുടെ അളവൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, പച്ചമുളകിൻ്റെ ഒക്കെ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഈ ഉപ്പ്
പോരെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ച ശേഷം നമുക്ക് അളവൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആദ്യം കുറച്ച് ചേർത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ 4-5 മിനിറ്റ് കിടന്ന് കുക്കായിക്കോട്ടെ. നമ്മുടെ തക്കാളിയൊക്കെ ചേർത്ത് 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് തൈര് ചേർക്കുന്നുണ്ട്. അധികം പുളിപ്പുള്ള തൈരല്ല ചേർത്തിരിക്കുന്നത്, നോർമൽ തൈരാണ്. നിങ്ങൾക്ക് ഈ തൈര് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. രണ്ടാമത്തെ കേസ് പുളിപ്പുള്ള തൈരാണെങ്കിൽ, ഒരല്പം പുളിപ്പേ ഉള്ളെങ്കിലും നിങ്ങൾ നാരങ്ങയുടെ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യണം, നാരങ്ങ ചേർക്കരുത്. അപ്പം നിങ്ങൾ അതിനനുസരിച്ചൊക്കെ അവനോട് ടേസ്റ്റ് അനുസരിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിയിട്ട് വേണം ചെയ്യാൻ നിർത്തും. ഇനി ഇതിലേക്ക് ഞാൻ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുകയാണ്. അരി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മസാല എല്ലായിടത്തേക്കും സ്പ്രെഡാവാനും അരിയിൽ മിക്സ് ആവാനും അതുപോലെ ആ നെയ്യൊക്കെ ഒന്ന് എല്ലായിടത്തും പടർന്ന് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 1 മിനിറ്റ് നേരം സോർട്ട് ചെയ്താൽ മതി. ഇനി ഞാൻ അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 1.5 ഗ്ലാസ് അരിയാണ് ഈ ഗ്ലാസ്സിന് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഞാൻ 1 ഗ്ലാസ്സിന് 1.75 ഗ്ലാസിൻ്റെ കണക്കനുസരിച്ചാണ് വെള്ളം ഒഴിക്കുന്നത്. 2.5 പ്ലസ് 1/4 പകുതി, അത്രയും വെള്ളമാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. കാരണം ഞാനിവിടെ എടുത്തേക്കുന്നത് 1.5 ഗ്ലാസ് അരിയാണ്. അപ്പോൾ അതിന് ആവശ്യമുള്ള വെള്ളമാണ് ഞാൻ ചേർത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര എടുക്കണമെങ്കിലും 1 ഗ്ലാസ്സിന് 1.75 എന്ന കണക്കിൽ വേണം എടുക്കാനായിട്ട്. ഇനി ഇതിൽ ഉപ്പിൻ്റെ അളവ് മതിയൊന്ന് ചെക്ക് ചെയ്യാം. എനിക്ക് ഉപ്പ് പോരായിരുന്നു, ഞാനൊരല്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ അല്പം നാരങ്ങ കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ പുളിപ്പില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുത്തത്, അതുകൊണ്ട് ഞാനൊരു 1/2 ചെറുനാരങ്ങ കൂടി, 1/2 ചെറുനാരങ്ങ കൂടി ഇതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ തൈരിന് അഥവാ അല്പം പുളിപ്പുണ്ടെങ്കിൽ ദയവീതി നാരങ്ങ ചേർത്ത് കൊടുക്കരുത്. ഇത് ഒന്നുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചിലവർ ഈ അരി ചേർക്കുന്നതിന് മുമ്പ് ഈ മസാലയിലേക്ക് തന്നെ നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് നടുവിലേക്കൊന്ന് വരഞ്ഞിട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കാറുണ്ട്. ഞാനിവിടെ മുട്ട സെപ്പറേറ്റ് ആയിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ബിരിയാണിയിൽ മിക്സ് ചെയ്യാനാണ് പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാം. നമ്മൾ അരിഞ്ഞെടുത്തിൽ നിന്ന് കുറച്ച് മല്ലിയില കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. മുഴുവൻ ചേർക്കണ്ട, പകുതി ചേർത്താൽ മതി. ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങട്ടെ. ഇനി ഇത് വെയിറ്റ് ഇട്ട് അടച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് 3 വിസില്, ഹൈ ഫ്ലെയിമിലാണെങ്കിൽ 3 വിസില് മറക്കരുത്, എന്നിട്ട് കുക്കർ ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞ് 6 കഴിഞ്ഞിട്ട് നമുക്കിത് എടുക്കാം. നമ്മുടെ കുക്കർ അപ്പുറത്തെ അടുപ്പിലിരുന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ എല്ലാ മുട്ടയും തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് 1 എണ്ണം ഞാൻ എൻ്റെ മോൾക്ക് മാറ്റി വയ്ക്കുക. അവൾക്ക് ഇങ്ങനെ മസാല ചെയ്യുന്നത് ഇഷ്ടമല്ല. നമുക്ക് ഇതുപോലെ ഒരു കത്തി വെച്ച് ഒരു മുട്ടയുടെ 2-3 സ്ഥലങ്ങളിൽ ഇതുപോലെ ഓരോരോ സ്ഥലം ഇങ്ങനെ ഓരോ വരയിട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ മുട്ടയും ചെയ്യണം. കട്ട് ചെയ്ത് വരരുത്, എല്ലായിടത്തും ഓരോ വര മാത്രം ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ 3-4 വര ഇട്ട് കൊടുക്കുക. ഞാനിതിൽ തന്നെയാണ് കേട്ടോ ആ ഒണിയനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ കുറച്ച് എണ്ണയൊക്കെ ഉണ്ട്, അതിലേക്ക് ഒരു നുള്ളൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ആ എണ്ണയിലേക്ക് ഒരല്പം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂണോളം കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഈ എണ്ണയിലേക്ക് നമ്മുടെ മുട്ട ചേർത്ത് കൊടുക്കുക. ഉപ്പ് എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നന്നായിട്ട് വരില്ല, അതുകൊണ്ടാണ് ഞാൻ എണ്ണയിലേക്ക് ഉപ്പിടാത്തത്. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഞാൻ ഈ മുട്ടയുടെയൊക്കെ മുകളിലേക്കൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 1 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരുപാട് ഹൈയിലിടണ്ട, ഫ്ലെയിം കുറച്ചിട്ടാൽ മതി. എന്തിനുമാ ഇല്ല പൊന്നു, ഞാൻ വരാം. നമ്മുടെ മസാല മുഴുവൻ ഈ മുട്ടയിലെല്ലാം കോട്ട് ചെയ്ത് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ മസാല എല്ലാം മുട്ടയിൽ കോട്ടായിട്ടുണ്ട് കണ്ടോ, ഇതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ മുട്ടയ്ക്കകത്ത് പ്രത്യേകിച്ച് മസാലയൊന്നും പിടിക്കില്ലല്ലോ, ഇങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ.
ഇത് ഒരുപാട് കരിയരുത്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ കുക്കറിൽ വിസിൽ വരുന്നുണ്ട്. 3 വിസിലാകുമ്പോൾ കുക്കർ ഓഫ് ചെയ്യാം. നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. 3 വിസിലായപ്പോൾ ഞാൻ ഓഫ് ചെയ്തിരുന്നു. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല മണം വരുന്നുണ്ട് ഇവിടേക്ക. ഇതൊന്ന് ഫോർക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് ആറിയിട്ട് ഇളക്കുന്നതായിരിക്കും നല്ലത്. കണ്ടോ, ഒന്നും കുഴഞ്ഞിട്ടൊന്നുമില്ല. റൈസൊക്കെ വേറിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. നിങ്ങൾക്ക് എത്ര എഗ്ഗ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ഡെക്കറേറ്റ് ചെയ്യാനും കൂടി ആയിട്ടൊരു 2-3 എഗ്ഗ് വെച്ചുന്നേ ഉള്ളൂ. നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്നട്ടും കിസ്മിസും ഒക്കെ ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുക. സവാള വഴറ്റി ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്ത് ഇഷ്ടപ്പെട്ട സാലഡിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. താങ്ക് യു.